ഹായ് ഓൾ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോവാം. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈൻ IS 456-2000. അപ്പോൾ IS 456-2000 കോഡിൽ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈനിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കോഡിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം. Section 5 ഓഫ് IS 456-2000 എക്സ്പ്ലെയിൻസ് അബൌട്ട് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈൻ, പേജ് നമ്പർ 67. അപ്പോൾ പേജ് നമ്പർ 67 Section 5 IS 456 പേജ് നമ്പർ 67 Section 5 തൊട്ടിട്ട് ഫുള്ളായിട്ട് ലിമിറ്റ് സ്റ്റേറ്റിനെ കുറിച്ചാണ് ആ ഒരു സെക്ഷൻ ഫുള്ള് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താ പറയുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. Clause 35.1 ജനറൽ. ഇൻ ദ മെത്തേഡ് ഓഫ് ഡിസൈൻ ബേസ്ഡ് ഓൺ ലിമിറ്റ് സ്റ്റേറ്റ് കൺസെപ്റ്റ് ദ സ്ട്രക്ചർ ഷാൽ ബി ഡിസൈൻഡ് ടു വിത്ത്സ്റ്റാൻഡ് സേഫ്ലി ഓൾ ലോഡ്സ് ലയബിൾ ടു ആക്ട് ഓൺ ഇറ്റ് ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ്. It shall also satisfy the serviceability requirements such as limitations on deflection and cracking. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈനിൽ നമ്മൾ ചെയ്യുന്നത് ആ സ്ട്രക്ചർ സേഫായിട്ടും അതുപോലെ തന്നെ സർവീസബിളായിട്ടും നിൽക്കാനുള്ള ഡിസൈനാണ്. ഓക്കെ, അതായത് ആ ഒരു സ്ട്രക്ചറിൻ്റെ ലൈഫ് സ്പാനിൽ അതിൽ വരാവുന്ന ലോഡിനെയൊക്കെ അത് സേഫായിട്ട് റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ ആ ഒരു സ്ട്രക്ചർ സർവീസബിളായിട്ട് നിൽക്കുകയും ചെയ്യും ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈനിൽ. ഓക്കെ, സർവീസബിളായി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രക്ചറിൽ ഡെവലപ്പ് ചെയ്യുന്ന ഡിഫ്ലക്ഷനും ക്രാക്കിങ്ങും ഒരു പരിധി വിട്ട് കൂടില്ല. ഓക്കെ, അത് ലിമിറ്റഡ് ആയിരിക്കും. ആ കോഡ് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്ന ആ ലിമിറ്റിൻ്റെ മേലോട്ട് ക്രാക്ക് വിടുത്തും അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ്റെ വാല്യൂം ഇൻക്രീസ് ചെയ്യാത്ത രീതിയിലായിരിക്കും ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ വരിക. അപ്പോൾ സർവീസബിളും സേഫുമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിലൂടെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. The acceptable limit for the safety and serviceability requirements before failure occurs is called a limit state. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ലിമിറ്റാണ്, ആ ലിമിറ്റ് വരെ ആ സ്ട്രക്ചർ സേഫ് ആയിരിക്കും. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രക്ചർ സേഫും അതുപോലെ തന്നെ സർവീസബിളും അല്ലാതാവും. ഓക്കെ, അപ്പോൾ ആ ഒരു ലിമിറ്റാണ് ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആ ലിമിറ്റിനാണ് ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഫെയിലിയർ ഒക്കർ ചെയ്യുന്നതിൻ്റെ മുമ്പേ ഉള്ള. ഓക്കെ, ദ അക്സെപ്റ്റബിൾ ലിമിറ്റ് ഫോർ ദ സേഫ്റ്റി ആൻഡ് സർവീസബിലിറ്റി റിക്വയർമെൻറ്റ്സ് ബിഫോർ ഫെയിലിയർ ഒക്കേഴ്സ് ഈസ് കോൾഡ് എ ലിമിറ്റ് സ്റ്റേറ്റ്. ദ എയിം ഓഫ് ഡിസൈൻ ഈസ് ടു അച്ചീവ് അക്സെപ്റ്റബിൾ പ്രോബബിലിറ്റീസ് ദാറ്റ് ദ സ്ട്രക്ചർ വിൽ നോട്ട് ബിക്കം അൺഫിറ്റ് ഫോർ ദ യൂസ് ഫോർ വിച്ച് ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ്, ദാറ്റ് ഈസ് ദാറ്റ് ഇറ്റ് വിൽ നോട്ട് റീച്ച് എ ലിമിറ്റ് സ്റ്റേറ്റ്. അപ്പം ഈ ഒരു മെത്തേഡിൻ്റെ എയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈനിൻ്റെ എയിം എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ഒപ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ പ്രോബബിലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രക്ചർ ഫെയിൽ ആവില്ല എന്നുള്ളൊരു പ്രോബബിലിറ്റി നമ്മൾ അച്ചീവ് ചെയ്യാം. ഓക്കെ, ആ സ്ട്രക്ചർ ഫെയിൽ ആവുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക ചെയ്യുന്നത്. അതായത് എന്തിനു വേണ്ടിയിട്ടാണോ ആ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ അതിൻ്റെ ആ യൂസ് 100% നമുക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ആ ലൈഫ് സ്പാനും നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുകയാണ് ഈ ഒരു ഡിസൈനിലൂടെ നമ്മൾ ചെയ്യുന്നത്. അത് ക്രോസ്, അതായത് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും ലിമിറ്റ് സ്റ്റേറ്റ് ക്രോസ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുകയാണ്. അതായത് പല കേസിലും ഇപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ഫെയിലിയറിൻ്റെ കേസിലുള്ള ലിമിറ്റ് സ്റ്റേറ്റ് ഉണ്ട്, ആ ഒരു ലിമിറ്റ് സ്റ്റേറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫെയിലിയർ സംഭവിക്കും. അതേപോലെ സർവീസബിലിറ്റീൻ്റെ ക്രൈറ്റീരിയയിൽ ലിമിറ്റ് സ്റ്റേറ്റ് ഉണ്ട്, അതായത് ആ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രക്ചർ സർവീസബിൾ അല്ലാതാവും. അപ്പോൾ ആ രണ്ട് കേസിലും ഇപ്പോൾ സർവീസബിലിറ്റീൻ്റെ കേസിലായാലും അതുപോലെ തന്നെ കൊലാപ്സിൻ്റെ കേസിലായാലും ആ ലിമിറ്റ് സ്റ്റേറ്റ് ക്രോസ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുകയാണ് ഈ മെത്തേഡിലൂടെ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ആ ലിമിറ്റ് സ്റ്റേറ്റ് ക്രോസ് ചെയ്യാതെ വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ആ സ്ട്രക്ചർ സേഫ് ആയിരിക്കും, അതിൻ്റെ ലൈഫ് ടൈം ഫുള്ള് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ ആ ബിൽഡിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് 100% നമുക്ക് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് ആ ഡിസൈൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. Clause 35.1.1 All relevant limit states shall be considered in design to ensure an adequate degree of safety and serviceability. അപ്പോൾ എല്ലാ ലിമിറ്റ് സ്റ്റേറ്റും നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യും. ഓക്കെ, ഏതൊക്കെ ലിമിറ്റ് സ്റ്റേറ്റ് ഉണ്ടോ എല്ലാ ലിമിറ്റ് സ്റ്റേറ്റും നമ്മൾ ഈ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈനിൽ കൺസിഡർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റിയും അതുപോലെ തന്നെ സർവീസബിലിറ്റിയും നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. ആ സ്ട്രക്ചർ സേഫ് ആയിരിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ സർവീസബിൾ ആയിരിക്കുകയും ചെയ്യും. അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ലിമിറ്റ് സ്റ്റേറ്റും നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇൻ ജനറൽ ദ സ്ട്രക്ചർ ഷാൽ ബി ഡിസൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് മോസ്റ്റ് ക്രിട്ടിക്കൽ ലിമിറ്റ് സ്റ്റേറ്റ് ആൻഡ് ഷാൽ ബി ചെക്ക്ഡ് ഫോർ അതർ ലിമിറ്റ് സ്റ്റേറ്റ്. അപ്പം നമ്മൾ ജനറലി ചെയ്യുക എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിൽ ഏത് ലിമിറ്റ് സ്റ്റേറ്റാണോ ക്രിട്ടിക്കലായിട്ട് വരുന്നത് ആ ലിമിറ്റ് സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസൈൻ ചെയ്യും, മറ്റുള്ള ലിമിറ്റ് സ്റ്റേറ്റൊക്കെ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുക.
ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ബീമിൻ്റെ കേസിൽ ഏറ്റവും ക്രിറ്റിക്കൽ ആവുന്നത് ബെൻഡിങ് ആണ്. അതായത് ബെൻഡിങ് മുഖേന ഒരു ബീം ഫെയിൽ ആവാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ഇൻ ബെൻഡിങ് എന്ന് പറയുന്ന കേസിൽ, അതായത് ബെൻഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിമിറ്റ് സ്റ്റേറ്റ് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യും. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യും. ഡിസൈൻ ചെയ്തിട്ട് മറ്റുള്ള ലിമിറ്റ് സ്റ്റേറ്റ്, അതായത് ലിമിറ്റ് സ്റ്റേറ്റ് കറസ്പോണ്ടിങ് ടു ഷിയർ ഫോഴ്സ്, കംപ്രഷൻ, അങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ അതേപോലെ ഇപ്പം കോളത്തിൻ്റെ കേസിലാണെങ്കിൽ കംപ്രഷനാണ് ക്രിറ്റിക്കൽ ആവുന്നത്. കംപ്രഷൻ മുഖേനയാണ് ഫെയിലിയർ വരാനും ചാൻസ് ഉള്ളത്. അപ്പം കംപ്രഷൻ്റെ കേസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യും, മറ്റുള്ള ലിമിറ്റ് സ്റ്റേറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഇൻ ജനറൽ ദ സ്ട്രക്ചർ ഷാൽ ബി ഡിസൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ മോസ്റ്റ് ക്രിറ്റിക്കൽ ലിമിറ്റ് സ്റ്റേറ്റ് ആൻഡ് ഷാൽ ബി ചെക്ക്ഡ് ഫോർ അതർ ലിമിറ്റ് സ്റ്റേറ്റ്സ്. ഓക്കെ, ക്ലോസ് 35.1.2. For ensuring the above objective, the design should be based on characteristic values for material strengths and applied loads. അപ്പം സ്ട്രക്ചർ, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സ്ട്രക്ചർ സേഫായിട്ടും അതുപോലെ തന്നെ സർവീസബിളായിട്ടും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് മെറ്റീരിയൽ സ്ട്രെങ്ത്തിൻ്റെ കേസിലും അപ്ലൈഡ് ലോഡ്സിൻ്റെ കേസിലും, അതായത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ലോഡ്സിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. ഓക്കെ, അത് ഡയറക്റ്റായിട്ട് നമ്മൾ അതിനെ എടുക്കുകയല്ല, അതിൻ്റെ കൂടെ എന്തും കൂടിയും ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ വേരിയേഷൻസ് ഇൻ ദ മെറ്റീരിയൽ സ്ട്രെങ്ത്സ് ആൻഡ് ഇൻ ദ ലോഡ്സ് ടു ബി സപ്പോർട്ടഡ്. അപ്പോൾ അതിൽ വരാവുന്ന വേരിയേഷൻസും കൂടി നമ്മൾ കൺസിഡർ ചെയ്യും. അതായത് ക്യാരക്ടറിസ്റ്റിക് ലോഡ്സും അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തും നമ്മൾ എടുത്തിട്ട് അതിൽ വരാവുന്ന വേരിയേഷൻസും കൂടി നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ. ഇപ്പം കോൺക്രീറ്റിൻ്റെ കേസിലാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഓരോ ഗ്രേഡ് കോൺക്രീറ്റിനും എത്രയാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. M20 ആണെങ്കിൽ 20 Nm/mm² ആയിരിക്കും, M25 ആണെങ്കിൽ 25 Nm/mm² ആയിരിക്കും. ഇങ്ങനെ ഓരോന്നിൻ്റെ കേസ് അറിയാം. അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ കേസിൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഈൽഡ് സ്ട്രെസ് ആണ്, അല്ലെങ്കിൽ 0.2% പ്രൂഫ് സ്ട്രെസ് എന്നുള്ളത് നമുക്ക് പറയാം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പം ഇപ്പോൾ Fe 250 ആണെങ്കിൽ, അതായത് മൈൽ സ്റ്റീൽ ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 250 Nm/mm². അതേപോലെ Fe 415 ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 415 Nm/mm². അങ്ങനെ ഓരോന്നിനും നമുക്ക് വാല്യൂസ് അറിയാം. അപ്പോൾ ആ വാല്യൂസ് എടുത്തിട്ട് അതിൽ വരാവുന്ന വേരിയേഷൻസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ ഡിസൈൻ ചെയ്യുന്നത്. ഡയറക്റ്റ് ആ വാല്യൂ എടുത്തിട്ടല്ല, ആ വാല്യൂ എടുത്തിട്ട് അതിൽ വരാവുന്ന വേരിയേഷൻസ് നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ദ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഇഫ് അവൈലബിൾ. വെർ സച്ച് ഡാറ്റ ആർ നോട്ട് അവൈലബിൾ, ദേ ഷുഡ് ബി ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്. ഇപ്പം ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ എടുക്കും. അതായത് ഇപ്പോൾ ലോഡ്സ് ആയാലും ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആയാലും കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ എടുക്കും. ഇൻ കേസ് അങ്ങനത്തെ ഡാറ്റാസ് അവൈലബിൾ അല്ല, എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ട് അത് ഒബ്റ്റെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട്, അതായത് കോഡ് ബുക്കുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള വാല്യൂസ് നമ്മൾ ഡയറക്റ്റ് എടുക്കും. ഓക്കെ, ഓൾറെഡി കോൺക്രീറ്റിൻ്റെ കേസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, ആ ടേബിളിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓരോ ഗ്രേഡ് കോൺക്രീറ്റിനുള്ള ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റീൽ ഏത് ഗ്രേഡ് വരുന്നതാന്ന് നോക്കിയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ആ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് നമുക്ക് എടുക്കാം. അതായത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എടുക്കണം എന്നില്ല. ഓക്കെ, ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ശരിക്കും എക്സാക്റ്റ് വാല്യൂ നമുക്ക് കിട്ടും. ഇൻ കേസ് അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് മുന്നേ യൂസ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട്, കോഡുകളിൽ രേഖപ്പെടുത്തിയതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് നമ്മൾ എടുക്കും. ഓക്കെ, the design values are derived from characteristic values through the use of partial safety factors, one for material strength and other for loads. appo ee design values aaki maattu nammal design cheyyumbam avade design values aanu nammal use cheya, adhaayathu characteristic values ne design values aaki maattum. adhaayathu ippa loads inde case il characteristic loads undu, adhu pole thanne strength inde case il characteristic strength undu, adhaayathu material inde basis il characteristic strength um adhu pole thanne loads inde case il characteristic load um. ഓക്കെ, അതായത് മെറ്റീരിയലിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെങ്ത്താണ് മെറ്റീരിയൽ സ്ട്രെങ്ത്. ഓക്കെ, അതായത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്, അതുപോലെ തന്നെ ആ ഒരു സ്ട്രക്ചറിൽ വരാവുന്ന മാക്സിമം ലോഡാണ് ക്യാരക്ടറിസ്റ്റിക് ലോഡ്. അപ്പോൾ നമ്മൾ അതിനെ ആ വരുന്ന വാല്യൂസ് ഡയറക്റ്റ് എടുത്തിട്ടല്ല നമ്മൾ ചെയ്യുക, ഡിസൈൻ ചെയ്യുക, നമ്മൾ അതിനെ ഡിസൈൻ വാല്യൂസാക്കി മാറ്റും. അതായത് ഇപ്പം പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മെറ്റീരിയൽ സ്ട്രെങ്ത്തിന്, അതായത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിനെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ അപ്ലൈ ചെയ്തിട്ട് ഡിസൈൻ സ്ട്രെങ്ത്താക്കി മാറ്റും. അതായത് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യും.
അതായത് കുറച്ച് സ്ട്രെങ്ത്തേ ഇതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ M20 കോൺക്രീറ്റ് ആണെങ്കിൽ 20 Nm² എന്നുള്ള സ്ട്രെങ്ത് ഇതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതിനേക്കാളും കുറവ് വരുന്ന ഒരു വാല്യൂവേ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കും. അതായത് ഒരു ഫാക്ടർ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് കുറഞ്ഞ ഒരു മെറ്റീരിയൽ സ്ട്രെങ്ത് ഇതിനുള്ളൂ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെങ്ത് കുറവാന്നുള്ള രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യും. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ സേഫ് ആവുക ചെയ്യുക, അതായത് ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി നമുക്ക് അവിടെ കിട്ടും. അതായത് കൂടുതൽ എന്തെങ്കിലും ലോഡ് വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം വന്നാലോ നമുക്ക് കുറച്ചും കൂടി റെസിസ്റ്റൻസ് കപ്പാസിറ്റി കൂടുതൽ ആ രീതിയിൽ കൺസിഡർ ചെയ്യുമ്പം കിട്ടും. അതേപോലെ തന്നെ ലോഡിൻ്റെ കേസിൽ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ഫാക്ടർ ഇൻ ടു ശരിക്കും ആ ഒരു സ്ട്രക്ചറിൽ വരാവുന്ന എല്ലാ ലോഡും കൺസിഡർ ചെയ്തിട്ട് ഈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു 100 kN ലോഡാണ് ഇപ്പോൾ ഒരു സ്ട്രക്ചറിൽ വരുന്നതെങ്കിൽ നമ്മൾ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 1.5 പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എടുക്കുകയാണെങ്കിൽ ഇൻറ്റു 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 150 kN ലോഡ് ശരിക്കും വരുന്നുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കും. ഓക്കെ, അങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ ഇൻ കേസ് ശരിക്കും 100 ആണ് വരുന്നതെങ്കിലും അതിനേക്കാളും കൂടുതൽ കുറച്ച് ലോഡ് കൂടി വന്നാലും ഈ ഒരു സ്ട്രക്ചർ സേഫായിട്ട് നിന്നോളും. അപ്പോൾ നമുക്ക് പറയാം, ഇപ്പം ശരിക്കും 100 ആണ് ഇതിൽ വരുന്നത്, ഒരു 50 kN ലോഡ് കൂടി കൂടുതൽ വന്നാലും ഇത് റെസിസ്റ്റ് ചെയ്തുകൊണ്ട് സേഫായി നിൽക്കും, നമുക്കൊരു എക്സാക്ട് മാർജിൻ ഓഫ് സേഫ്റ്റി നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ മെറ്റീരിയൽസിൻ്റെ കേസിലും അതുപോലെ തന്നെ ലോഡ്സിൻ്റെ കേസിലും നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസിനെ ഡിസൈൻ വാല്യൂസാക്കി മാറ്റുമ്പോൾ നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി കൂടുക ചെയ്യുന്നത്, അതായത് നമുക്ക് സ്ട്രക്ചർ സേഫായിട്ട് നിന്നോളുന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ ലിമിറ്റേഡ് മെത്തേഡ് ഓഫ് ഡിസൈൻ എന്ന് പറയുന്നത് സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ക്ലിയർ ആണോ? ടൈപ്സ് ഓഫ് ലിമിറ്റേഡ്സ്. ഇപ്പോൾ ലിമിറ്റേഡ്സിൻ്റെ ടൈപ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്, ലിമിറ്റേഡ് ഓഫ് കൊലാപ്സ് ആൻഡ് ലിമിറ്റേഡ് ഓഫ് സർവീസബിലിറ്റി. ഓക്കെ, 2 ടൈപ്പ്. അപ്പോൾ ലിമിറ്റേഡ് ഓഫ് കൊലാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിമിറ്റേഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫെയിലർ ആയിരിക്കും, സ്ട്രക്ചർ ഫുള്ളായിട്ട് ഫെയിലാവും. അതുപോലെ തന്നെ ലിമിറ്റേഡ് ഓഫ് സർവീസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രക്ചർ ഫെയിലാവില്ല, എന്നാൽ ആ സ്ട്രക്ചർ സർവീസബിൾ അല്ലാതാവും. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രക്ചർ സർവീസബിൾ അല്ലാതാവും, അതായത് ഡിഫ്ലക്ഷൻസും അതുപോലെ തന്നെ ക്രാക്കിങ്ങും വലിയ രീതിയിലായി മാറും. ഓക്കെ, അല്ലെങ്കിൽ അത് മുഖേന സ്ട്രക്ചർ ഫെയിലാവാനുള്ള സാധ്യതയിലേക്ക് വരും. ക്രാക്കിംഗ് ഒക്കെ വരുമ്പോൾ അതിലൂടെ മോയ്സ്ചർ കണ്ടൻറ്റുമായിട്ട് കോൺടാക്ട് വന്നിട്ട് ഫെയിലാവാനുള്ളൊരു സാധ്യതയിലേക്ക് വരും. ഓക്കെ, അതായത് ലിമിറ്റേഡ് കൊലാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിമിറ്റ് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ ഫെയിലാവും, അല്ലെങ്കിൽ ആ സ്ട്രക്ചറിൻ്റെ ഒരു പാർട്ട് ഫെയിലാവും. അല്ലെങ്കിൽ ലിമിറ്റേഡ് ഓഫ് സർവീസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ സ്ട്രക്ചറിൻ്റെ പാർട്ട് സർവീസബിൾ അല്ലാതാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തത് ലിമിറ്റേഡ് ഓഫ് കൊലാപ്സ് നമുക്ക് നോക്കാം. അത് കോഡിൽ കൊടുത്തിരിക്കുന്നത് പേജ് നമ്പർ 67 ക്ലോസ് 35.2 ഓക്കെ, ലിമിറ്റേഡ് ഓഫ് കൊലാപ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദ ലിമിറ്റേഡ് ഓഫ് കൊലാപ്സ് ഓഫ് ദ സ്ട്രക്ചർ ഓർ പാർട്ട് ഓഫ് ദ സ്ട്രക്ചർ കുഡ് ബി അസെസ്ഡ് ഫ്രം റപ്ചർ ഓഫ് 1 or more ക്രിട്ടിക്കൽ സെക്ഷൻസ് ആൻഡ് ഫ്രം ബക്ലിംഗ് ഡ്യൂ ടു ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് ഇൻസ്റ്റെബിലിറ്റി ഇൻക്ലൂഡിംഗ് ദ എഫക്ട്സ് ഓഫ് സ്വേ വെയർ അപ്രോപ്രിയേറ്റ് ഓർ ഓവർ ടേണിംഗ്. ഒരു സ്ട്രക്ചറിൻ്റെ ലിമിറ്റേഡ് ഓഫ് കൊലാപ്സ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു പാർട്ടിൻ്റെ ലിമിറ്റേഡ് ഓഫ് കൊലാപ്സ് എങ്ങനെ അസസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ് കുഡ് ബി അസസ്ഡ് ഫ്രം റപ്ചർ ഓഫ് 1 or more ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, റപ്ചർ ഓഫ് 1 or more ക്രിട്ടിക്കൽ സെക്ഷൻ, അതായത് ഇപ്പം ബെൻഡി മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ക്രിട്ടിക്കൽ സെക്ഷൻ ഉണ്ടാവും. ഒരു ബീം എടുത്തു കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ക്രിട്ടിക്കൽ സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ക്രിട്ടിക്കൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ബെൻഡി മൊമെൻറ്റ്, അതാണ് ബെൻഡിങ്ങിൻ്റെ കേസിലുള്ള ലിമിറ്റേഡ്. അതേപോലെ ഷിയർ ഫോഴ്സിൻ്റെ കേസ് എടുത്താൽ ആ ഷിയർ ഫോഴ്സ് ക്രിട്ടിക്കലായിട്ട് വരുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഷിയർ ഫോഴ്സ് എത്രയാണെന്നുള്ളത്, അതായിരിക്കും അതിൻ്റെ ലിമിറ്റേഡ്. അതായത് ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാല്യൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സഡൻ ഫെയിലർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ടാണ്, എല്ലാ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറും കൺസിഡർ ചെയ്തിട്ട് ആണ് നമ്മൾ ഇതിൻ്റെ ചെക്ക് ചെയ്യുക. അതായത് മെറ്റീരിയൽസിനൊക്കെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, എന്നിട്ട് ആ മെറ്റീരിയലിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ്, അതുപോലെ ഏതൊക്കെയാണോ കൊലാപ്സിൽ വരുന്ന ലിമിറ്റേഡ് ആ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ ആ ഒരു സ്ട്രക്ചറിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം, ഓക്കെ, മാക്സിമം ഫെയിലാവാതെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആ പർട്ടിക്കുലർ ബെൻഡിങ് മൊമെൻറ്റ് അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ്, അതായിരിക്കും നമ്മുടെ
ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ്. ഓക്കെ, രണ്ടാമത്തത് ആൻഡ് ഫ്രം ബക്ലിംഗ് ഡ്യൂ ടു ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് ഇൻസ്റ്റെബിലിറ്റി. അതായത് സൈഡ് വേസിലുള്ള ബെൻഡിങ്, ഇപ്പം കോളത്തിൻ്റെ കേസിലാണെങ്കിലും ആ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ സൈഡ് വേസ് ബെൻഡിങ് വരാനുള്ള ചാൻസ് ഉണ്ട്, അതിനാണ് ബക്ലിംഗ് എന്ന് പറയുക. അതേപോലെ തന്നെ ഇപ്പം ബീമിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സൈഡ് വേസ് ബെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ടാവും. അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കപ്പാസിറ്റി, ഓക്കെ, അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യും. അതും ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സിൽ വരുന്നതാണ്. ഇൻക്ലൂഡിങ് ദ എഫക്ട്സ് ഓഫ് സ്വേ വെയർ അപ്രോപ്രിയേറ്റ്. അപ്പോൾ സ്വേയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്, സ്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ആ ഒരു ഫ്രെയിമിൻ്റെ ഫുൾ സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, വിൻഡ് ലോഡൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എർത്ത് വേക്ക് ലോഡ് വരുമ്പം, അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് കൊണ്ട് സൈഡ് വേസിൽ ഉള്ള സ്വേ വരെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ കൺസിഡർ ചെയ്യും. അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ലിമിറ്റ് സ്റ്റേറ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഓവർ ടേണിംഗ് ആണ്. ഓവർ ടേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇതിനെ, ഈ ഒരു സ്ട്രക്ചറിനെ ലിഫ്റ്റ് ചെയ്ത് മറച്ചിടുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ അത് മെയിനായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റേണിങ് വാൾസിലൊക്കെ ആയിരിക്കും ഓവർ ടേണിങ് വരിക. അപ്പോൾ ഈ സോയിലിൻ്റെ പ്രഷർ കൊണ്ട് മൊത്തത്തിൽ അത് തിരിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഓവർ ടേണിങ്ങിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഓൺ വെയിറ്റ് ആയിരിക്കും. ഓക്കെ, ആ സ്ട്രക്ചറിൻ്റെ ഓൺ വെയിറ്റ് ആയിരിക്കും ഓവർ ടേണിങ്ങിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഓവർ ടേണിങ്ങിനെ, ഓവർ ടേണിങ്ങിലേക്ക് നയിക്കുന്ന ഫോഴ്സസ് എന്ത് ചെയ്യും, ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും, ഓവർ ടേണിങ് മൊമെൻറ്റ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഓൺ വെയ്റ്റിന് എന്തുണ്ടാവണം, ആ വരുന്ന ഓവർ ടേണിങ് മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ മാക്സിമം അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓവർ ടേണിങ് മൊമെൻറ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതിൽ കൂടുതൽ ആ ഓവർ ടേണിങ് മൊമെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഫെയിലാവും. അപ്പം നമ്മൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, ദ റെസിസ്റ്റൻസ് ടു ബെൻഡിങ്, ഷിയർ, ടോർഷൻ ആൻഡ് ആക്സിൽ ലോഡ്സ് അറ്റ് എവറി സെക്ഷൻ ഷാൾ നോട്ട് ബി less than that produced by most unfavorable combination of loads on that structure using the appropriate partial safety factors. അപ്പം എങ്ങനെയായിരിക്കണം കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ എല്ലാ partial safety factorsഉം കൺസിഡർ ചെയ്തതിന് ശേഷം, ഇപ്പോൾ ലോഡിൻ്റെ കേസാണെങ്കിൽ നമ്മളവിടെ partial safety factors കൺസിഡർ ചെയ്യും അല്ലേ. ലോഡിൻ്റെ കേസിൽ നമ്മൾ ശരിക്കും വരുന്ന ലോഡല്ല, വരുന്നതിനേക്കാളും കൂടുതൽ ലോഡ് വരുന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അങ്ങനെ വരുമ്പോഴും ഒരു കാരണവശാലും ഈ ഒരു സ്ട്രക്ചറിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെൻഡിങ്, അതുപോലെ തന്നെ ഷിയർ, ടോർഷൻ, ആക്സിൽ ലോഡ്സ്, ഒരു കാരണവശാലും ഈ സ്ട്രക്ചറിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെൻഡിങ്ങും ഷിയറും ടോർഷനും ആക്സിൽ ലോഡ്സൊന്നും ഒരു കാരണവശാലും എക്സ്റ്റേണൽ ലോഡ് മുഖേന വരുന്ന ബെൻഡിങ്ങും ഷിയറും ടോർഷനും ആക്സിൽ ലോഡ്സിനേക്കാളും കുറയാൻ പാടില്ല. ഓക്കെ, അതായത് ആ റെസിസ്റ്റൻസ് ആയിരിക്കണം കൂടുതൽ ഉണ്ടാവേണ്ടത്. അതായത് എക്സ്റ്റേണൽ ലോഡ് മുഖേന ഒരു സ്ട്രക്ചറിലേക്ക് ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും ടോർഷനും അതുപോലെ ആക്സിൽ ലോഡ്സൊക്കെ വരും, എക്സ്റ്റേണൽ ലോഡ്സ് മുഖേന വരും. ആ എക്സ്റ്റേണൽ ലോഡ്സ് മുഖേന വരുന്ന ഈ വാല്യൂ ഒരു കാരണവശാലും ആ ഒരു പർട്ടിക്കുലർ സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ കറസ്പോണ്ടിങ് വാല്യൂസിനേക്കാളും കൂടാൻ പാടില്ല. ആ റെസിസ്റ്റൻസ് വാല്യൂ ആയിരിക്കണം കൂടുതൽ വരേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ ഈ ലോഡൊക്കെ മാക്സിമം, അതായത് ഫാക്ടർ ചെയ്തിട്ട് കൂടുതൽ വരുന്നു എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ലോഡ് മുഖേന ഒരു കാരണവശാലും ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിനേക്കാളും കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ സ്ട്രക്ചർ സേഫ് ആയിരിക്കും. ഓക്കെ, അതായത് ദ റെസിസ്റ്റൻസ് ടു ബെൻഡിങ്, ഷിയർ, ടോർഷൻ ആൻഡ് ആക്സിൽ ലോഡ്സ്, അതായത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ്. ഓക്കെ, അറ്റ് എവറി സെക്ഷൻ എങ്ങനെയായിരിക്കണം, ഷാൽ നോട്ട് ബി ലെസ് ദാൻ, കുറയാൻ പാടില്ല, ഏതിനേക്കാളും, than that produced by most unfavorable combination of loads. Most unfavorable combination of loads nu parnal endha, ipo oru structure il ipo for example parayanengil ipo dead load undu, pinna live load undu alle, ipo oru wind load koodi varuna case aanu vicharichu, appo moonu loads undu, appo etto most unfavorable condition nu parna ee moonu load koodi onnichu varuna, അതായത് എല്ലാ സമയത്തും ആ ഒരു സ്ട്രക്ചറിൽ വിൻ ലോഡ് വരണമെന്നില്ല, അതുപോലെ തന്നെ എല്ലാ സമയത്തും ലൈവ് ലോഡും ഒരുപോലെ ഉണ്ടാവണം എന്നില്ല. അപ്പം എല്ലാം മാക്സിമം വരുന്നത്, ഡെഡ് ലോഡ് ഓൾറെഡി അവിടെ ഉള്ളതാണ്, ലൈവ് ലോഡ് അതിൻ്റെ മാക്സിമം വരുവാണ്, അതുപോലെ തന്നെ വിൻ ലോഡും വരുന്നത് മാക്സിമം. അപ്പോൾ ആ രീതിയിൽ അതാണ് ഏറ്റവും മോസ്റ്റ് അൺഫേവറബിൾ കണ്ടീഷൻ, ഒന്നിച്ച് വരുന്ന കേസ്. അങ്ങനെ വരുന്ന കേസിൽ ഈ സ്ട്രക്ചറിൽ ഒരു കാരണവശാലും ഇതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെൻഡിങ്ങും ഷിയറും ടോർഷനും ആക്സിൽ ലോഡ്സും എക്സ്റ്റേണൽ ലോഡ് മുഖേന വരുന്ന ഈ കറസ്പോണ്ടിങ് വാല്യൂവിനേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ, റെസിസ്റ്റൻസ് കൂടുതലുണ്ടാവണം. ഓക്കെ, അങ്ങനെ വരുമ്പം ഈ സ്ട്രക്ചർ സേഫ് ആയിരിക്കും. ഓക്കെ, സേഫ് ആയിരിക്കും. ഇനി ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഓക്കെ, ദ ഫോളോയിങ് ലിമിറ്റ് സ്റ്റേറ്റ്സ് ഓഫ് കൊലാപ്സ് ആർ കൺസിഡേർഡ് ഇൻ ഡിസൈൻ.
അപ്പം ഏതിനൊക്കെയാണ് ഏതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടാണ് ലിമിസ്റ്റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാന്നുള്ളത്. ആദ്യത്തെ ലിമിസ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ഇൻ ഫ്ലെക്ചർ, ഫ്ലെക്ചർ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലിമിസ്റ്റേറ്റ് ഉണ്ട്. ഓക്കെ, ഫെയിൽ ആവാതിരിക്കാൻ ബെൻഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലിമിസ്റ്റേറ്റ് ഉണ്ട്. രണ്ടാമത്തെ ലിമിസ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ഇൻ കംപ്രഷൻ, ഫെയിൽ ആവാതിരിക്കാൻ കംപ്രഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലിമിസ്റ്റേറ്റ് ഉണ്ട്. ലിമിസ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ഇൻ ഷിയർ, ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലിമിസ്റ്റേറ്റ് ഉണ്ട്. ലിമിസ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ഇൻ ടോർഷൻ, അപ്പോൾ ടോർഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലിമിസ്റ്റേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് അതായത് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പം ബീമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ലിമിസ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ഇൻ ഫ്ലെക്ചറാണ് നമ്മൾ കൺസിഡർ ചെയ്യുക ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതൊക്കെ ചെക്ക് ചെയ്യുള്ളൂ, കാരണം ബെൻഡിങ് മുഖേനയാണ് ബീം ഫെയിൽ ആവാനുള്ള ചാൻസ്. അതുപോലെ തന്നെ കോളത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലിമിസ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ഇൻ കംപ്രഷനാണ് നമ്മൾ എടുക്കുക, ബാക്കി നമ്മൾ ചെക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനെ ഷിയർ ക്രിട്ടിക്കൽ ആവുന്ന കേസിലാണെങ്കിൽ ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഡിസൈൻ ചെയ്യുക. അതുപോലെ ടോർഷൻ ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന കണ്ടീഷൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും. നമ്മളെ നോർമൽ കൺസ്ട്രക്ഷനിൽ, നോർമൽ ഉള്ള കൺസ്ട്രക്ഷനിൽ ടോർഷൻ അത്ര സിഗ്നിഫിക്കൻ്റ് ആവുന്നില്ല. ഓക്കെ, ലിമിസ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ഇൻ ടോർഷൻ അങ്ങനെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല, ടോർഷൻ അത്രയും വാല്യൂസ് വരുന്നില്ല. ഓക്കെ, ഷിയർ ഫോഴ്സിൻ്റെ കേസ് നമ്മൾ ചെക്ക് ചെയ്യും. അതായത് ബീമിൻ്റെ കേസിലാണെങ്കിലും സ്ലാബ്സിൻ്റെ കേസിലാണെങ്കിലും ഷിയർ ക്രിട്ടിക്കൽ അല്ല, അതിലൊക്കെ ക്രിട്ടിക്കലായിട്ട് വരുന്ന ഫ്ലെക്ചറാണ്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഷിയറും കൂടി ചെക്ക് ചെയ്യും. ഓക്കെ, ഷിയർ ക്രിട്ടിക്കൽ ആവുന്ന സെക്ഷനിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും സേഫ് ആവുന്നുണ്ടോ ഈ ഫ്ലെക്ചർ വെച്ച് ഡിസൈൻ ചെയ്തിട്ടെന്ന്. അങ്ങനെ സേഫ് ആവുന്നില്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ട കൺസിഡറേഷനും കൂടി നമ്മളവിടെ കൊടുക്കും. സെക്കൻഡ് വൺ, ലിമിസ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി. ആദ്യത്തത് ലിമിസ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ആയിരുന്നു, രണ്ടാമത്തത് ലിമിസ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി. എ സ്ട്രക്ചർ ഈസ് ഓഫ് നോ യൂസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് സർവീസബിൾ. അപ്പം സ്ട്രക്ചർ ശരിക്കും സർവീസബിൾ ആയിരിക്കണം, നമ്മുടെ ഡിസൈൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ അതിലൊന്ന് സർവീസബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാളും കൂടുതൽ ലിമിറ്റിൽ ഡിഫ്ലക്ഷനും അതുപോലെ തന്നെ ക്രാക്ക് വിടുത്തൊന്നും വരാനായിട്ട് പാടില്ല, അത് ആ സ്ട്രക്ചറിൻ്റെ ഫെയിലിയറിലേക്ക് അത് നയിക്കും. ഓക്കെ, ദസ് ദിസ് ലിമിസ്റ്റേറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു പ്രിവെൻറ്റ് എക്സസീവ് ഡിഫ്ലക്ഷൻ ആൻഡ് ക്രാക്കിംഗ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലിമിസ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി എന്തിനാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സസീവ് ആയിട്ട് വരുന്ന ഡിഫ്ലക്ഷനും ക്രാക്കിങ്ങിനെയും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് തടയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇറ്റ് എൻഷുവേഴ്സ് ദ സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ഓഫ് ദ സ്ട്രക്ചർ അറ്റ് വർക്കിംഗ് ലോഡ്സ്. അപ്പം ഈ ഒരു ലിമിസ്റ്റേറ്റ് കൊണ്ടുവന്നത് കൊണ്ട് ഈ ഒരു സ്ട്രക്ചറിൻ്റെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള പെർഫോമൻസ്, നല്ല രീതിയിൽ ഉള്ള ഒരു പെർഫോമൻസിന് അത് കാരണമാണ്. ഓക്കെ, ഈ ഒരു ലിമിസ്റ്റേറ്റ് നമ്മൾ കൊണ്ടുവന്നത് കൊണ്ട് അതായത് ആ വർക്കിംഗ് ലോഡ്സിൽ ആ പറഞ്ഞിരിക്കുന്നതിലും കൂടുതൽ ക്രാക്ക് വിടുത്ത് വരാതെയും ഡിഫ്ലക്ഷൻ വരാതെയും നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ലിമിസ്റ്റേറ്റ് നമ്മൾ കൊണ്ടുവന്നത് കൊണ്ട് നമുക്ക് പറ്റും. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇലാസ്റ്റിക് തിയറി ഓർ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ബിക്കോസ് ഡിഫോർമേഷൻ ഈസ് ഓഫ് സിഗ്നിഫിക്കൻസ് അണ്ടർ വർക്കിംഗ് ലോഡ്സ് ആൻഡ് നോട്ട് അറ്റ് കൊലാപ്സ്. അപ്പം ഇത് നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. കാരണം സർവീസബിൾ ആവുന്നത് വർക്കിംഗ് ലോഡ്സിലാണ് അല്ലേ, ഒരു സ്ട്രക്ചർ സർവീസബിൾ ആവുന്നത് വർക്കിംഗ് ലോഡ്സിലാണ്. അതായത് വർക്കിംഗ് ലോഡ് ശരിക്കുള്ള ലോഡ് വരുമ്പോൾ ആ സ്ട്രക്ചർ ക്രാക്ക് വിടുത്ത് ഈ പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും കൂടാതെയും അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും കൂടാതെ ഇരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വർക്കിംഗ് ലോഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എന്ത് വരുന്നത്, ഈ സർവീസബിലിറ്റി ക്രൈറ്റീരിയാസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതായത് ഫാക്ടേഡ് ആയിട്ടുള്ള ലോഡ് യൂസ് ചെയ്തിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്, വർക്കിംഗ് ലോഡ്സിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഈ വാല്യൂസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ ഫോളോയിങ് ലിമിസ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി ആർ കൺസിഡേർഡ് ഇൻ ദ ഡിസൈൻ. അപ്പോൾ ലിമിസ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് ലിമിസ്റ്റേറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ, രണ്ട് ലിമിസ്റ്റേറ്റ് ഓഫ് ക്രാക്കിംഗ്. അതായത് ഡിഫ്ലക്ഷൻ ഒരു പർട്ടിക്കുലർ ലിമിറ്റിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതിനൊരു ലിമിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ക്രാക്ക് വിഡ്ത്തും ഒരു പർട്ടിക്കുലർ ലിമിറ്റിനേക്കാളും കൂടാൻ പാടില്ല, അപ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തത് ലിമിസ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയിൽ ആദ്യത്തത് ലിമിസ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി ഓഫ് ഡിഫ്ലക്ഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് ക്ലോസ് 35.3 ലിമിറ്റേറ്റ്സ് ഓഫ് സർവീസബിലിറ്റി, പേജ് നമ്പർ 67 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തത് 35.3.1 ഡിഫ്ലക്ഷനെ കുറിച്ചാണ്, അതായത് ലിമിറ്റിംഗ് വാല്യൂസ് ഓഫ് ഡിഫ്ലക്ഷനെ കുറിച്ചാണ് ക്ലോസ് 35.3.1 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ലിമിറ്റിംഗ് വാല്യൂസ് ഓഫ് ഡിഫ്ലക്ഷൻസ് ആർ ഗിവൺ ഇൻ 23.2. അപ്പോൾ ഈ ഡിഫ്ലക്ഷൻസിൻ്റെ ലിമിറ്റിംഗ് വാല്യൂസ് കൊടുത്തിരിക്കുന്നത് ക്ലോസ് 23.2. നമുക്ക് ക്ലോസ് 23.2 എടുക്കാം.
ഇപ്പോൾ 23.2 എഴുതിയിരിക്കുന്ന കാര്യമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഈ സ്ലൈഡിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 23.2 നിങ്ങൾ കോഡിൽ റെഫർ ചെയ്യണം, 23.2 കൊടുക്കണം. അപ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. 23.2 കൺട്രോൾ ഓഫ് ഡിഫ്ലക്ഷൻ. ഓക്കെ, ആ ലിമിറ്റിംഗ് വാല്യൂ ആണ് ഇപ്പം ഡിഫ്ലക്ഷൻ്റെ കേസിലുള്ള ആ ലിമിറ്റ് സ്റ്റേറ്റ് ആണ് ഇപ്പം നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ദ ഡിഫ്ലക്ഷൻ ഓഫ് എ സ്ട്രക്ചർ ഓർ പാർട്ട് ദെയർ ഓഫ് ഷാൽ നോട്ട് അഡ്വേഴ്സ്ലി അഫക്ട് ദ അപ്പിയറൻസ് ഓർ എഫിഷ്യൻസി ഓഫ് ദ സ്ട്രക്ചർ ഓർ ഫിനിഷസ് ഓർ പാർട്ടീഷൻസ്. ദ ഡിഫ്ലക്ഷൻ ഷാൽ ജനറലി ബി ലിമിറ്റഡ് ടു ദ ഫോളോയിങ്. അപ്പോൾ ആ സ്ട്രക്ചറിൽ വരുന്ന ഡിഫ്ലക്ഷൻ ഒരു കാരണവശാലും ആ സ്ട്രക്ചറിൻ്റെ അപ്പിയറൻസിനെ ബാധിക്കാൻ പാടില്ല, ആ സ്ട്രക്ചറിൻ്റെ എഫിഷ്യൻസിനെ ബാധിക്കാൻ പാടില്ല. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടീഷനെയോ അല്ലെങ്കിൽ അതിൻ്റെ ഫിനിഷിങ്ങിനെയോ ഒന്നും ബാധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ദ ഡിഫ്ലക്ഷൻ ഷാൽ ജനറലി ബി ലിമിറ്റഡ് ടു ദ ഫോളോയിങ്. അപ്പോൾ ഡിഫ്ലക്ഷൻ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, അത് എത്രയിലേക്കാണ് ആ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഡിഫ്ലക്ഷൻ്റെ കേസിലുള്ള ലിമിറ്റ് സ്റ്റേറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദ ഫൈനൽ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഓൾ ലോഡ്സ് ഇൻക്ലൂഡിംഗ് ദ എഫക്ട്സ് ഓഫ് ടെമ്പറേച്ചർ ക്രീപ്പ് ആൻഡ് ഷ്രിങ്കേജ് ആൻഡ് മെഷേർഡ് ഫ്രം ദ ആസ് കാസ്റ്റ് ലെവൽ ഓഫ് ദ സപ്പോർട്സ് ഓഫ് ഫ്ലോസ് റൂഫ്സ് ആൻഡ് ഓൾ അതർ ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ഷുഡ് നോട്ട് നോർമലി എക്സീഡ് സ്പാൻ ബൈ 250. അപ്പോൾ ഫൈനൽ ഡിഫ്ലക്ഷൻ, ഒരു സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന ഫൈനൽ ഡിഫ്ലക്ഷൻ എല്ലാ ലോഡ് കാരണവും, എല്ലാ ലോഡ് കാരണവും അതിൽ വരുന്ന മൊത്തം ലോഡ് കാരണം ഉണ്ടാവുന്ന ഫൈനൽ ഡിഫ്ലക്ഷൻ, അതിൽ നമ്മൾ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റും ക്രീപ്പും ഷ്രിങ്കേജൊക്കെ കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ ക്രൈറ്റീരിയകളൊക്കെ കൊണ്ട് ഉണ്ടാവുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ ഒരു കാരണവശാലും എന്തിനേക്കാളും കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ സ്പാൻ ഡിവൈഡ് ബൈ 250നേക്കാളും കൂടാൻ പാടില്ല നോർമൽ കേസ്, അതായത് പാർട്ടീഷൻ വാൾസ് ഒന്നും ഇല്ലാത്ത കേസ്. ഓക്കെ, അതായത് ഇപ്പം ഒരു ബീമിൻ്റെ സ്പാൻ 6 meter ആണെങ്കിൽ, ഓക്കെ, 6000 mm ഡിവൈഡഡ് ബൈ 250 എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടും. ആ വാല്യൂവിനേക്കാളും ഒരു കാരണവശാലും ഇതിലെ ഫൈനൽ ഡിഫ്ലക്ഷൻ കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫൈനൽ ഡിഫ്ലക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ നോർമൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബീമിൽ സിംപ്ലി സപ്പോർട്ട് ബീമാണെങ്കിൽ ഫുൾ സ്പാനിൽ UDL ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്, അല്ലെ, ഇക്വേഷൻ ഉണ്ട്. അതായത് 5WL^4 ഡിവൈഡഡ് ബൈ 384 EI എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഡ് കാരണമുള്ള ഡിഫ്ലക്ഷൻ കിട്ടും, പിന്നെ അതിൻ്റെ കൂടെ ടെമ്പറേച്ചറും ക്രീപ്പും ഷ്രിങ്കേജൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള ഡിഫ്ലക്ഷൻ കൂടിയും കണ്ടുപിടിച്ച് എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഡിഫ്ലക്ഷൻ കിട്ടും. ആ ഫൈനൽ ഡിഫ്ലക്ഷൻ ഒരു കാരണവശാലും ആ ടോട്ടൽ സ്പാൻ ഡിവൈഡ് ബൈ 250നേക്കാളും കൂടാൻ പാടില്ല പാർട്ടീഷൻ വാൾസ് ഒന്നും ഇല്ലാത്ത കേസിൽ, നോർമൽ കേസിൽ. ഓക്കെ, ജസ്റ്റ് ഫ്രെയിം ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും സ്പാൻ ഡിവൈഡ് ബൈ 250നേക്കാളും കൂടാൻ പാടില്ല. ഓക്കെ, പിന്നെ നമ്മൾ ഡിഫ്ലക്ഷൻ എവിടെ നിന്നാണ് മെഷർ ചെയ്യുക, ഇവിടെ എഴുതിയിട്ടുണ്ട് ആൻഡ് മെഷേർഡ് ഫ്രം ദ ആസ് കാസ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്സ് ഓഫ് ഫ്ലോസ് റൂഫ്സ് ആൻഡ് ഓൾ അതർ ഹൊറിസോണ്ടൽ മെമ്പേഴ്സ്. അതായത് നമ്മൾ എങ്ങനെയാണോ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതായത് ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും അല്ലേ, ഇപ്പം ബീമാണെങ്കിലും സ്ലാബ് ആണെങ്കിലൊക്കെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ലെവലിൽ നിന്നുള്ള ഡിഫ്ലക്ഷനാണ്, ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഡിഫ്ലക്ഷൻ ഒരു കാരണവശാലും സ്പാൻ ഡിവൈഡഡ് ബൈ 250നേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്രൈറ്റീരിയ, ദ ഡിഫ്ലക്ഷൻ ഇൻക്ലൂഡിംഗ് ദ എഫക്ട്സ് ഓഫ് ടെമ്പറേച്ചർ ക്രീപ്പ് ആൻഡ് ഷ്രിങ്കേജ് ഒക്കറിങ് ആഫ്റ്റർ ദ ഇറക്ഷൻ ഓഫ് പാർട്ടീഷൻസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫിനിഷസ് ഷുഡ് നോട്ട് നോർമലി എക്സീഡ് സ്പാൻ ഡിവൈഡ് ബൈ 350 ഓർ 20 mm വിച്ച് എവർ ഈസ് ലെസ്. അപ്പം ഈ ഡിഫ്ലക്ഷൻ ടോട്ടൽ ഡിഫ്ലക്ഷൻ തന്നെയാണ്, ആ ഡിഫ്ലക്ഷൻ ഒക്കറിങ് ആഫ്റ്റർ ഇറക്ഷൻ ഓഫ് പാർട്ടീഷൻ, പാർട്ടീഷൻ വാൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ പാർട്ടീഷൻ വാൾസും അതുപോലെ തന്നെ ഫിനിഷസ് ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ലിമിറ്റ് ആണ് ഇപ്പം പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ടോട്ടൽ ഡിഫ്ലക്ഷൻ ഇതിൻ്റെ അകത്ത് പാർട്ടീഷൻ വാൾസ് ഒക്കെ കൊടുത്തതിന് ശേഷം, മറ്റേ ആദ്യത്തെ കേസിൽ പാർട്ടീഷൻ വാൾസ് ഒന്നുമില്ല, ഓക്കെ, ഈ കേസിൽ പാർട്ടീഷൻ വാൾസ് ഉണ്ട്, ഫിനിഷിംഗ് ലോഡ്സ് ഒക്കെ കൊടുത്തതിന് ശേഷം എല്ലാ ഫിനിഷസും അത് എല്ലാം ചെയ്ത് ഇപ്പോൾ ടൈലൊക്കെ ഇടാനുള്ളതൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇട്ട് കഴിഞ്ഞ് പാർട്ടീഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കേസാണെങ്കിൽ ഷുഡ് നോട്ട് നോർമലി എക്സീഡ് സ്പാൻ ഡിവൈഡ് ബൈ 350 or 20 mm വിച്ച് എവർ ഈസ് ലെസ്. അപ്പോൾ ആ കേസിൽ ടോട്ടൽ ഡിഫ്ലക്ഷൻ ഒരു കാരണവശാലും സ്പാൻ ഡിവൈഡ് ബൈ 350നേക്കാളും കൂടാൻ പാടില്ല അല്ലെങ്കിൽ 20 mm, ഈ രണ്ട് വാല്യൂസിൽ ഏതാണോ ചെറുത് അതിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. സ്പാൻ ഡിവൈഡ് ബൈ 350 അല്ലെങ്കിൽ 20 mm. ഇപ്പോൾ സ്പാൻ ഡിവൈഡ് ബൈ 350 എന്ന് പറയുന്ന വാല്യൂ 20 mm കൂടുതലാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ 20 mm ഫൈനൽ ഡിഫ്ലക്ഷൻ കൂടാൻ പാടില്ല. ഇൻ കേസ് ഇപ്പം സ്പാൻ ഡിവൈഡ് ബൈ 350 20നേക്കാളും കുറവാണെങ്കിൽ ആ സ്പാൻ ഡിവൈഡ് ബൈ 350 എന്ന് പറയുന്ന വാല്യൂവിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പാർട്ടീഷൻസ് ഉള്ള കേസാണെങ്കിൽ ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സ്പാൻ ഡിവൈഡ് ബൈ 350 അല്ലെങ്കിൽ 20 mm കൂടാൻ പാടില്ല, ഈ രണ്ട് വാല്യൂസിൽ ഏതാണോ ചെറുത് അതിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പാർട്ടീഷൻസ് ഒന്നുമില്ല, നോർമൽ ജസ്റ്റ് ഫ്രെയിം ആയിട്ട് ഉള്ള കേസാണെങ്കിൽ ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സ്പാൻ ഡിവൈഡ് ബൈ 250നേക്കാളും
കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് ലിമിറ്റിംഗ് വാല്യൂസ് ഓഫ് ക്രാക്കിംഗ് നമുക്ക് നോക്കാം. ക്രാക്കിങ്ങിൻ്റെ കേസ് ലിമിറ്റേറ്റ്സ് ഓഫ് സർവീസബിലിറ്റിയിൽ ക്രാക്കിങ്ങിൻ്റെ കേസ് കൊടുത്തിരിക്കുന്നത് പേജ് നമ്പർ 67 ക്ലോസ് 35.3.2 ഓക്കെ. ദ അക്സെപ്റ്റബിൾ ലിമിറ്റ്സ് ഓഫ് ക്രാക്കിംഗ് വുഡ് വേരി വിത്ത് ദ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആൻഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ക്രാക്കിങ്ങിൻ്റെ കേസിലുള്ള ലിമിറ്റേറ്റ് വ്യത്യാസമുണ്ട്, എന്തിനൊക്കെ ബേസ് ചെയ്തിട്ട്, ഏത് ടൈപ്പ് സ്ട്രക്ചറാണെന്ന് ബേസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുപാട് ആ സ്ട്രക്ചർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ രണ്ടിനെയും ബേസ് ചെയ്തിട്ട് ലിമിറ്റേറ്റിൻ്റെ വാല്യൂവിൽ അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ലിമിറ്റ്സിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, സ്പെസിഫിക് അറ്റൻഷൻ ഈസ് റിക്വയർഡ് ടു ലിമിറ്റ് ദ ഡിസൈൻഡ് ക്രാക്ക് വിഡ്ത്ത് ടു എ പർട്ടിക്കുലർ വാല്യൂ. അപ്പം നമ്മൾ ക്രാക്ക് വിഡ്ത്ത് ഒരു പർട്ടിക്കുലർ ലിമിറ്റിൻ്റെ അകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള അറ്റൻഷൻ നമ്മൾ കൊടുക്കണം. ഓക്കെ, അതായത് ആ പറഞ്ഞിരിക്കുന്ന പെർമിസിബിൾ വാല്യൂവിനേക്കാളും കൂടാതെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ക്രാക്ക് വിഡ്ത്ത് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേഷൻ മേ ബി ഡൺ ബൈ യൂസിങ് ഫോർമുല ഗിവൺ ഇൻ അനക്സ് എഫ്. അപ്പം ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കോഡിൽ അനക്സ് എഫിൽ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല കൊടുത്തിട്ടുണ്ട്, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അനക്സ് എഫ് പേജ് നമ്പർ 95 കൊടുത്തിരിക്കുന്നത്. ദ സർഫസ് വിഡ്ത്ത് ഓഫ് ക്രാക്സ് ഷുഡ് നോട്ട് ഇൻ ജനറൽ എക്സീഡ് 0.3 mm ഇൻ മെമ്പേഴ്സ് വേർ ക്രാക്കിംഗ് ഇസ് നോട്ട് ഹാംഫുൾ ആൻഡ് ഡസ് നോട്ട് ഹാവ് എനി സീരിയസ് അഡ്വേഴ്സ് എഫക്ട്സ് അപ്പോൺ പ്രിസർവേഷൻ ഓഫ് റീഇൻഫോഴ്സിംഗ് സ്റ്റീൽ നോർ അപ്പോൺ ദ ഡ്യൂറബിലിറ്റി ഓഫ് സ്ട്രക്ചേഴ്സ്. അപ്പം ക്രാക്ക് വിഡ്ത്തിൻ്റെ കേസിലുള്ള ലിമിറ്റേറ്റ് ആണ് പറയാനായിട്ട് പോകുന്നത്. അതായത് 0.3 mm ക്രാക്ക് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. ഏത് കേസിലാണ്? ആ ക്രാക്ക് വിഡ്ത്ത് ഫോം ചെയ്തതുകൊണ്ട് ആ സ്ട്രക്ചറിനൊരു ഹാംഫുള്ളും ആ ഒരു സ്ട്രക്ചറിനൊരു ഹാമും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനൊരു പ്രോബ്ലവും സംഭവിക്കുന്നില്ല എന്നുള്ള കേസാണെങ്കിൽ 0.3 വരെ നമുക്ക് പെർമിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ആ ഒരു ക്രാക്ക് ഉണ്ടായത് കൊണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിനും ഒരു ഹാമും സംഭവിക്കുന്നില്ല, അതായത് റീഇൻഫോഴ്സ്മെൻറ്റിന് ഒരു പ്രശ്നവും വരുന്നില്ല, അത് സേഫായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ആ കേസിൽ 0.3 mm വരെ നമുക്ക് പെർമിറ്റ് ചെയ്യാം. അതായത് ഇപ്പം നമ്മളെ നോർമൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ അകത്ത് വരുന്ന സ്ട്രക്ചറിൻ്റെ പാർട്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ 0.3 mm വരെ നമുക്ക് എന്ത് ചെയ്യാം, പെർമിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ആ ലിമിറ്റേറ്റ് 0.3 mm എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ കൂടാൻ പാടില്ല ഒരു കാരണവശാലും. 0.3 mm ക്രാക്ക് വിഡ്ത്ത് കൂടാനായിട്ട് പാടില്ല. ഇൻ മെമ്പേഴ്സ് വേർ ക്രാക്കിംഗ് ഇൻ ദ ടെൻസൈൽ സോൺ ഈസ് ഹാംഫുൾ ഐദർ ബിക്കോസ് ദേ ആർ എക്സ്പോസ് ടു ദ എഫക്ട്സ് ഓഫ് ദ വെദർ ഓർ കണ്ടിന്യൂസ്ലി എക്സ്പോസ് ടു മോയ്സ്ചർ ഓർ ഇൻ കോണ്ടാക്ട് സോയിൽ ഓർ ഗ്രൗണ്ട് വാട്ടർ ആൻഡ് അപ്പർ ലിമിറ്റ് ഓഫ് 0.2 mm ഈസ് സജസ്റ്റഡ് ഫോർ ദ മാക്സിമം വിഡ്ത്ത് ഓഫ് ക്രാക്സ്. ഓക്കെ, അപ്പം രണ്ടാമത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് 0.2 mm ആണ്. ഓക്കെ, അതായത് ഇപ്പം അവിടെ ക്രാക്ക് വിഡ്ത്ത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ട്രക്ചറിന് ഹാംഫുൾ ആണെന്നുള്ള കേസിൽ, അതായത് ആ ഒരു സ്ട്രക്ചറിന് അത് പ്രശ്നം ഉണ്ടാക്കുന്നുള്ള കേസിൽ നമുക്ക് 0.2 mm വരെ ക്രാക്ക് വിഡ്ത്ത് അലോവ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഇതെങ്ങനെയാണ് ഇതിന് ഹാംഫുൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എക്സ്പോസ് ടു മോയ്സ്ചർ ഓർ ഇൻ കോണ്ടാക്ട് സോയിൽ ഓർ ഗ്രൗണ്ട് വാട്ടർ. അതായത് ഈ ക്രാക്ക് വിഡ്ത്ത് ഈ ഒരു സ്ട്രക്ചറ് ഈ മോയ്സ്ചർ കണ്ടൻറ്റ് വരാൻ സാധ്യതയുള്ള സ്ഥലത്താണെങ്കിൽ, ഓക്കെ, ഈ ക്രാക്ക് വിഡ്ത്ത് ഫോമായി കഴിഞ്ഞു കഴിഞ്ഞാൽ മോയ്സ്ചർ അതിലൂടെ വന്നിട്ട് ആ സ്റ്റീലിന് റീഇൻഫോഴ്സിങ് സ്റ്റീലിന് പ്രയാസം ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ ക്രാക്ക് വിഡ്ത്ത് 0.2 mm കൂടാൻ പാടില്ല. അതേപോലെ തന്നെ സോയിലുമായിട്ട് കോണ്ടാക്ട് വരുന്ന സ്ഥലത്തും അങ്ങനെയുള്ള കേസാണെങ്കിൽ അവിടെയും 0.2 mm കൂടാൻ പാടില്ല. അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറുമായിട്ട് കോണ്ടാക്ട് വരുന്ന, അതായത് നോർമൽ ഗ്രൗണ്ട് വാട്ടർ, വേറെ കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ലാത്ത നോർമൽ ഗ്രൗണ്ട് വാട്ടറൊക്കെ ആയിട്ടാണ് കോണ്ടാക്ട് വരുന്നതെങ്കിൽ ഒരു കാരണവശാലും 0.2 mm കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമത്തത്, ഫോർ പർട്ടിക്കുലർലി അഗ്രസീവ് എൻവയോൺമെൻറ്റ് സച്ച് ആസ് സിവിയർ കാറ്റഗറി ഇൻ ടേബിൾ 3 ദ അസസ്ഡ് സർഫസ് വിഡ്ത്ത് ഓഫ് ക്രാക്സ് ഷുഡ് നോട്ട് ഇൻ ജനറൽ എക്സീഡ് 0.1 mm. അതായത് അഗ്രസീവ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് അത് നമുക്ക് നോക്കാം. അതായത് ടേബിൾ 3 നമ്മുടെ കോഡിൽ ടേബിൾ 3 കൊടുത്തിരിക്കുന്ന ഒരു വാല്യൂസ് ഉണ്ട്, ഓരോ കേസ് ഉണ്ട്.
അപ്പം ആ എക്സ്പോഷർ കണ്ടീഷൻ, അതായത് ആ ടേബിൾ ത്രീയിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോഷർ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ ഓരോ തരമായിട്ട് തിരിച്ചിട്ടുണ്ട് ആ ചുറ്റുപാടിന്. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ സിവിയർ കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ, അതായത് ടേബിൾ ത്രീയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള സിവിയർ കാറ്റഗറിയിൽ വരുന്ന എൻവയോൺമെൻറ് ആണെങ്കിൽ, ഒരു കാരണവശാലും 0.1 mm നേക്കാളും ക്രാക്ക് വിഡ്ത് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അവിടെ വരാവുന്ന മാക്സിമം ക്രാക്ക് വിഡ്ത് എന്ന് പറയുന്നത് 0.1 mm എന്നുള്ളതാണ്. നമുക്ക് ടേബിൾ ത്രീ ഒന്ന് ജസ്റ്റ് നോക്കാം, കാരണം ഇനി വരുന്ന ഭാഗങ്ങളിലും ടേബിൾ ത്രീനെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ടേബിൾ ത്രീയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവാം. ഓക്കെ, ടേബിൾ ത്രീ, എൻവയോൺമെൻറ്റൽ എക്സ്പോഷർ കണ്ടീഷൻസ്. ഓക്കെ, അപ്പം ഈ ടേബിൾ നോക്കുകയാണെങ്കിൽ, നിങ്ങളെല്ലാവരും ഈ ടേബിൾ ഈ സമയത്ത് എടുക്കണം. പേജ് നമ്പർ 18 ഈ ടേബിൾ ഉള്ളത്. അപ്പോൾ അതിൽ ആ ടേബിൾ നോക്കുമ്പോൾ സീരിയൽ നമ്പർ, എൻവയോൺമെൻറ്റ്, എക്സ്പോഷർ കണ്ടീഷൻസ്, ഓക്കെ, മൂന്ന് കോളംസ് നിങ്ങൾക്ക് കാണാം. അപ്പം എൻവയോൺമെൻറ്റ് നമ്മൾ മൈൽഡാന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിക്കുന്നത് എപ്പോഴാണെന്നുള്ളത്, ഓക്കെ, ഏത് കണ്ടീഷനിലാണ് എൻവയോൺമെൻറ്റ് മൈൽഡാന്ന് നമ്മൾ പറയാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എക്സ്പോഷർ കണ്ടീഷൻസ്, കോൺക്രീറ്റ് സർഫസസ് പ്രൊട്ടക്റ്റഡ് എഗെയിൻസ്റ്റ് വെതർ ഓർ അഗ്രസീവ് കണ്ടീഷൻ എക്സെപ്റ്റ് ദോസ് സിറ്റുവേറ്റഡ് ഇൻ കോസ്റ്റൽ ഏരിയ. അതായത് ഇപ്പോൾ ആ കോൺക്രീറ്റ് സർഫസ് ഈ ക്ലൈമറ്റിക് കണ്ടീഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള കണ്ടീഷൻസ് എന്നൊക്കെ പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, ആ ക്ലൈമറ്റിൻ്റെ ചേഞ്ച് ഒന്നും ഈ ഒരു സ്ട്രക്ചറിന് അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ നിന്ന് ഇത് പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ള കേസിൽ നമ്മൾ ഈ എൻവയോൺമെൻറ്റിനെ മൈൽഡായിട്ടാണ് തരംതിരിക്കുക. ഓക്കെ, ഇപ്പം ഈ പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ കൂടി കോസ്റ്റൽ ഏരിയാസിലുള്ള സ്ട്രക്ചർ ആണെങ്കിൽ, കോൺക്രീറ്റ് ആണെങ്കിൽ നമ്മൾ മൈൽഡ് കാറ്റഗറിയിൽ അതിനെ പെടുത്താറില്ല. ഓക്കെ, നോർമൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ ഈ വെതറുമായിട്ടൊന്നും കോണ്ടാക്റ്റ് വരാതെ, ക്ലൈമറ്റിക് കണ്ടീഷൻസിൻ്റെ ചേഞ്ച് ഒന്നും ഈ ഒരു സ്ട്രക്ചറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ല, അല്ലെങ്കിൽ അഗ്രസീവ് കണ്ടീഷനായി ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മൈൽഡ് കണ്ടീഷനിൽ പെടുത്തും. കോസ്റ്റൽ ഏരിയാസിലുള്ളതാണെങ്കിൽ ഒരു കാരണവശാലും മൈൽഡിൽ നമ്മൾ പെടുത്താറില്ല. രണ്ടാമത്തെ കണ്ടീഷൻ, രണ്ടാമത്തെ എൻവയോൺമെൻറ്റ് മോഡറേറ്റ് ആണ്. അപ്പോൾ ഏതൊക്കെ എക്സ്പോഷർ കണ്ടീഷനാണ് മോഡറേറ്റിൽ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. കോൺക്രീറ്റ് സർഫസസ് ഷെൽട്ടേർഡ് ഫ്രം സിവിയർ റെയിൻ ഓർ ഫ്രീസിംഗ് വിൽസ് വെറ്റ്. അപ്പം സിവിയർ റെയിൻഫോളിൽ നിന്നും അതുപോലെ തന്നെ ഫ്രീസിംഗ്, ഓക്കെ, അതായത് ഐസാവാൻ സാധ്യതയുള്ള കേസിൽ നിന്നുള്ള പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സർഫസ്, അതായത് പുറത്തുള്ള കാലാവസ്ഥ അങ്ങനെയാണ്, എന്നാൽ അതിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കോൺക്രീറ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മോഡറേറ്റിൽ പെടുത്താം. ഓക്കെ, ആ ചുറ്റുപാടിനെ നമുക്ക് മോഡറേറ്റ് ക്ലൈമറ്റിക് കണ്ടീഷനിൽ പെടുത്താം. കോൺക്രീറ്റ് എക്സ്പോസ് ടു കണ്ടൻസേഷൻ ആൻഡ് ഡ്രെയിൻ, അതായത് സിവിയർ ആയിട്ടുള്ള റെയിനുമായിട്ട് എക്സ്പോസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ, ഓക്കെ, അതായത് സിവിയർ മീൻസ് സിവിയർ അല്ല, നോർമലായിട്ടുള്ള റെയിനുമായിട്ട് എക്സ്പോസ്ഡ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അതിനെയും മോഡറേറ്റ്സ് ഇതിൽ പെടുത്താം. കോൺക്രീറ്റ് കണ്ടിന്യൂസ്ലി അണ്ടർ വാട്ടർ, ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് വാട്ടറിലുള്ള കോൺക്രീറ്റിനെ നമുക്ക് മോഡറേറ്റ് എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ പെടുത്താം. കോൺക്രീറ്റ് ഇൻ കോൺടാക്ട് ഓർ ബറീഡ് അണ്ടർ നോൺ അഗ്രസീവ് സോയിൽ ഓർ ഗ്രൗണ്ട് വാട്ടർ, അതായത് കെമിക്കൽസൊന്നും അങ്ങനെ അടങ്ങിയിട്ടില്ലാത്ത അഗ്രസീവ് അല്ലാത്ത സോയിലോ അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടറുമായിട്ട് കോൺടാക്ട് വരുന്ന കോൺക്രീറ്റിനെയും നമുക്ക് മോഡറേറ്റ് എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ പെടുത്താം. അതായത് ആ ഒരു എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ മോഡറേറ്റ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. കോൺക്രീറ്റ് സർഫസസ് ഷെൽട്ടേർഡ് ഫ്രം സാച്ചുറേറ്റഡ് സാൾട്ട് എയർ ഇൻ കോസ്റ്റൽ ഏരിയ. അപ്പം കോസ്റ്റൽ ഏരിയാസിലുള്ള സാച്ചുറേറ്റഡ് ആയിട്ടുള്ള, അതായത് സാൾട്ട് കണ്ടൻറ് അടങ്ങിയിട്ടുള്ള എയറുമായിട്ടുള്ള കോണ്ടാക്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള, കോണ്ടാക്ട് വരാതെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള കോൺക്രീറ്റിനെയും നമുക്ക് മോഡറേറ്റിൽ പെടുത്താം. അതായത് ഇത് കോസ്റ്റൽ ഏരിയാസിലാണ് ഈ ഒരു പർട്ടിക്കുലർ കോൺക്രീറ്റ് ഉള്ളത്, എന്നാൽ ആ ഉപ്പുകാറ്റ് അടിക്കുന്നതിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കേസിന് ആ ഒരു കോൺക്രീറ്റിൻ്റെ ചുറ്റുപാടിനെ നമുക്ക് മോഡറേറ്റ് ക്ലൈമറ്റിക് കണ്ടീഷനിൽ പെടുത്താം. ഓക്കെ, അപ്പം 0.2 mm ക്രാക്ക് വിഡ്ത്ത് വരെ അലോവ് ചെയ്യാമെന്ന് പറയുന്നത് ഈ മോഡറേറ്റ് കണ്ടീഷനിൽ വരുന്നതാണ്. 0.3 mm വരെ ക്രാക്ക് വിഡ്ത്ത് അലോവ് ചെയ്യാമെന്നുള്ളത് മൈൽഡ് കണ്ടീഷനിൽ വരുന്നതാണ്. ഓക്കെ, മൂന്നാമത്തത് സിവിയർ കാറ്റഗറി. കോൺക്രീറ്റ് സർഫസസ് എക്സ്പോസ് ടു സിവിയർ റെയിൻ ആൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് ഓർ ഒക്കേഷണൽ ഫ്രീസിംഗ് വിൽസ് വെറ്റ് ഓർ സിവിയർ കണ്ടൻസേഷൻ. അപ്പം സിവിയർ ആയിട്ടുള്ള റെയിനും കണ്ടൻസേഷനും അതുപോലെ തന്നെ ഇപ്പം മഴ ആണെങ്കിൽ നല്ല രീതിയിലുള്ള മഴ നനഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്ന കേസ്, അങ്ങനെ മാറി മാറി വരുന്ന കാലാവസ്ഥ, അതുപോലെ തന്നെ ഫ്രീസ് ആവുന്ന കാലാവസ്ഥയൊക്കെ വരുന്ന ചുറ്റുപാടാണെങ്കിൽ, ആ കോൺക്രീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ള ക്ലൈമറ്റിക് കണ്ടീഷൻസിനൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു എൻവയോൺമെൻറ്റിനെ സിവിയർ എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ പെടുത്താം. ഓക്കെ, അതേപോലെ തന്നെ കോൺക്രീറ്റ് കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ഇൻ സീ വാട്ടർ, സീ വാട്ടറിൻ്റെ അകത്ത് ഇമ്മേഴ്സ്ഡ് ആയിട്ടുള്ള കോൺക്രീറ്റിനെയും അതിൻ്റെ ആ ചുറ്റുപാടിനും നമുക്ക് സിവിയർ
കണ്ടീഷനിൽ പെടുത്താം, സിവിയർ എൻവയൺമെൻറ്റിൽ പെടുത്താം. അതേപോലെ കോൺക്രീറ്റ് എക്സ്പോസ് ടു കോസ്റ്റൽ എൻവയൺമെൻറ്റ്, കോസ്റ്റൽ എൻവയൺമെൻറ്റിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്, പ്രൊട്ടക്റ്റഡ് അല്ലാതെ എക്സ്പോസ്ഡ് ആയിട്ട് വരുന്ന കേസിലും നമുക്ക് സിവിയർ ക്രൈറ്റീരിയയിലതിനെ പെടുത്താം. ഇനി നാലാമത്തത് വെരി സിവിയർ ക്രൈറ്റീരിയ, കോൺക്രീറ്റ് സർഫസസ് എക്സ്പോസ് ടു സീ വാട്ടർ സ്പ്രേ, കൊറോസീവ് ഫ്യൂംസ് ഓർ സിവിയർ ഫ്രീസിംഗ് കണ്ടീഷൻ വിൽ സ്വെറ്റ്. അപ്പം ഈ വെരി സിവിയർ ക്രൈറ്റീരിയയിൽ വരുന്നത് കോൺക്രീറ്റ് സർഫസസ് എക്സ്പോസ് ടു സീ വാട്ടർ, സീ വാട്ടർ സ്പ്രേ, കണ്ടിന്യൂസ് ആയിട്ട് സീ വാട്ടറിൻ്റെ സ്പ്രേ ആയിട്ട് കോൺടാക്റ്റ് വരുന്നത്, ഓക്കെ, സീ വാട്ടറിൻ്റെ അടുത്തായിട്ട് വരുന്ന കൺസ്ട്രക്ഷനൊക്കെ. അപ്പോൾ ആ വാട്ടർ എന്ത് ചെയ്യും, സീ വാട്ടർ സ്പ്രേ ആയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു സ്ട്രക്ചറിലേക്ക് വരും. അതേപോലെ തന്നെ കൊറോസീവ് ഫ്യൂംസ്, അതായത് ഈ പുക തുരുമ്പിപ്പിക്കുന്ന കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുള്ള പുകയായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് വരുന്നത് കോൺക്രീറ്റ്. അതുപോലെ തന്നെ നല്ല സിവിയർ ആയിട്ടുള്ള ഫ്രീസിംഗ് കണ്ടീഷൻസ്, ഓക്കെ, നല്ല രീതിയിൽ സെറ്റാവുന്ന ഐസാവുന്ന രീതിയിലുള്ള ക്ലൈമറ്റിക് കണ്ടീഷൻസൊക്കെ ആണെങ്കിൽ ആ ഒരു കാറ്റഗറിയെ നമുക്ക് വെരി സിവിയർ ആയിട്ട് തിരിക്കാം. ഓക്കെ, ആ ഒരു ചുറ്റുപാടിനെ നമുക്ക് വെരി സിവിയർ ക്രൈറ്റീരിയ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വെരി സിവിയർ എൻവയോൺമെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പെടുത്താം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേ കോൺക്രീറ്റ് ഇൻ കോൺടാക്ട് വിത്ത് ഓർ ബറീഡ് അണ്ടർ അഗ്രസീവ് സബ് സോയിൽ ഓർ ഗ്രൗണ്ട് വാട്ടർ, അഗ്രസീവ് ആയിട്ടുള്ള കെമിക്കൽ കണ്ടൻസ് അടങ്ങിയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള സോയിലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറോ ആയിട്ട് കോൺടാക്ട് വരുന്ന കോൺക്രീറ്റിനെയും നമുക്ക് ആ ഒരു പർട്ടിക്കുലർ കോൺക്രീറ്റിൻ്റെ എൻവയോൺമെൻറ്റിനെയും വെരി സിവിയർ എൻവയോൺമെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പെടുത്താനായിട്ട് പറ്റും. ഓക്കെ, ഇനി അഞ്ചാമത്തത് എക്സ്ട്രീം കണ്ടീഷൻസ്, സർഫസ് ഓഫ് മെമ്പേഴ്സ് ഇൻ ടൈഡൽ സോൺ. അപ്പം ടൈഡൽ സോൺ, അതായത് തിരമാലകൾ ഇങ്ങനെ ശക്തിയായിട്ട് അടിക്കുന്ന ആ ഒരു സാഹചര്യത്തിന് നമുക്ക് എക്സ്ട്രീം എൻവയോൺമെൻറ്റ് എന്നുള്ള രീതിയിൽ പറയാം. സർഫസ് ഓഫ് മെമ്പേഴ്സ് ഇൻ ടൈഡൽ സോൺ, പിന്നെ മെമ്പേഴ്സ് ഇൻ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ലിക്വിഡ് ഓർ സോളിഡ് അഗ്രസീവ് കെമിക്കൽസ്, അഗ്രസീവ് ആയിട്ടുള്ള കെമിക്കൽസുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് വരുന്ന കോൺക്രീറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രീം ക്ലൈമറ്റിക് കണ്ടീഷനിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എക്സ്ട്രീം സിറ്റുവേഷൻ ആയിട്ട് എക്സ്ട്രീം എൻവയോൺമെൻറ്റിലുള്ള കോൺക്രീറ്റ് ആയിട്ട് നമുക്ക് അതിനെയും തരംതിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു എൻവയോൺമെൻ്റൽ എക്സ്പോഷർ കണ്ടീഷൻസ് ഇപ്പോൾ നമ്മൾ പഠിച്ചു, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, വെരി സിവിയർ, എക്സ്ട്രീം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ആ സ്ട്രക്ചർ ഏത് എൻവയോൺമെൻ്റൽ കണ്ടീഷനിൽ വരുന്ന എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡിസൈൻ ആയിരിക്കും നമ്മൾ ചെയ്യുക. ഓക്കെ, അതായത് ഇപ്പം കോൺക്രീറ്റിൽ കവർ കൊടുക്കുന്ന കേസ്, അതായത് റീഇൻഫോഴ്സ്മെൻറ്റും എൻവയോൺമെൻറ്റിനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ കോൺക്രീറ്റിൻ്റെ കവർ എത്ര തിക്നെസ്സിൽ പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ തന്നെ ക്രാക്ക് വിഡ്ത്ത് എത്ര വരെ ലിമിറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു എൻവയോൺമെൻറ്റൽ എക്സ്പോഷർ കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. മൈൽഡ് കണ്ടീഷൻ ആണെങ്കിൽ ഇത്ര കവർ മിനിമം ഉണ്ടായിരിക്കണം, മോഡറേറ്റ് കണ്ടീഷൻ ആണെങ്കിൽ ഇത്ര കവർ ഉണ്ടായിരിക്കണം, അതുപോലെ ക്രാക്ക് വിഡ്ത്തിൻ്റെ കേസ് ഇപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ എൻവയോൺമെൻറ്റൽ എക്സ്പോഷർ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കോഡിൽ 35.4 എന്ന് പറഞ്ഞിട്ടൊരു ക്ലോസ് കാണാം, അതർ ലിമിറ്റ് സ്റ്റേറ്റ് എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അതർ ലിമിറ്റ് സ്റ്റേറ്റ്സ്, അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സ്ട്രക്ചേഴ്സ് ഡിസൈൻഡ് ഫോർ അൺയൂഷ്വൽ ഓർ സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഷാൽ കംപ്ലൈ വിത്ത് എനി റെലവൻറ്റ് അഡീഷണൽ ലിമിറ്റ് സ്റ്റേറ്റ് കൺസിഡേർഡ് അപ്രോപ്രിയേറ്റ് ടു ദാറ്റ് സ്ട്രക്ചർ. ഓക്കെ, അല്ലെങ്കിൽ അൺയൂഷ്വൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സ്ട്രക്ചറാണെങ്കിൽ അതിലെന്തെങ്കിലും അഡീഷണൽ ലിമിറ്റ് സ്റ്റേറ്റ് നമുക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതായത് സേഫ്റ്റീൻ്റെ കേസായാലും സർവീസബിലിറ്റി ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് അഡീഷണൽ ലിമിറ്റ് സ്റ്റേറ്റ് കൺസിഡർ ചെയ്യണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം വൈബ്രേഷൻസൊക്കെ വരുന്ന കേസാണെങ്കിൽ, അതായത് ഇപ്പം ഇപ്പോൾ ഒരു ബ്രിഡ്ജ് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ബ്രിഡ്ജ് എടുക്കുകയാണെങ്കിൽ അതിൽ മൂവിങ് ലോഡ്സ് വരും, വൈബ്രേഷൻ വരും അല്ലേ. അപ്പം വൈബ്രേഷൻ്റെ കേസിൽ നമുക്കൊരു ലിമിറ്റ് സ്റ്റേറ്റ് കൺസിഡർ ചെയ്യാം, അതായത് ഇത്ര വരെ ഇത്ര ഫ്രീക്വൻസിയിലുള്ള വൈബ്രേഷൻ വരെ മാത്രമേ പെർമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് അതിൽ ലിമിറ്റ് സ്റ്റേറ്റ് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പം ഏറ്റവും ഹെവി ആയിട്ടുള്ള വെഹിക്കിൾസ് മൂവ് ചെയ്യുമ്പോഴും ആ വൈബ്രേഷൻ ഈ ഒരു പർട്ടിക്കുലർ വൈബ്രേഷനെ ക്രോസ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യും, അതായത് ക്രോസ് ചെയ്യുന്നില്ല എന്നുള്ള നമ്മൾ ഉറപ്പ് വരുത്തും ആ സ്ട്രക്ചർ സേഫ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് വൈബ്രേഷൻ അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് ആ ഒരു സ്ട്രക്ചറിൽ വരുന്ന റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വൈബ്രേഷൻ, അതായത് സർവീസബിളായിട്ട് നിൽക്കണമെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വൈബ്രേഷൻ എത്രയാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പം ഏറ്റവും ഹെവി ആയിട്ടുള്ള വെഹിക്കിൾസ് മൂവ് ചെയ്യുമ്പോഴും ആ ഒരു വൈബ്രേഷൻ്റെ ലിമിറ്റിനെ ക്രോസ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അതേപോലെ ചില കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസിൽ നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് സെറ്റ് ചെയ്യാം, ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഒരു വാല്യൂനേക്കാളും കൂടാൻ പാടില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.